Hello children, welcome back to our English class. Today we are going to learn one of the most inspirational poems written in English. ഇംഗ്ലീഷിൽ എഴുതപ്പെട്ടതിൽ വെച്ച് ഏറ്റവും ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള, അതായത് ഏറ്റവും പ്രചോദനം തരുന്ന തരത്തിലുള്ള ഒരു പോയമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇഫ് പ്ലസ് വൺ കോഴ്സിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയം എന്ന് നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം. ഓക്കെ, ഇത് മനസ്സിലാക്കിയെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. എന്നിരുന്നാലും എനിക്ക് കഴിയുന്ന തരത്തിൽ വളരെ സിംപ്ലിഫൈ ചെയ്തത് പറയാൻ ഞാൻ ശ്രമിക്കാം. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ. We have read about a few great personalities and identified some of the qualities of greatness. Unit 1-ile idinu munpu nammal padicha chapter-il korchu great personalities-ne nammal parichayapettirunnu. Arakkeyanathu Dr. APJ Abdul Kalam, Stephen Hawking, Abraham Lincoln, and we have also identified some of the qualities of greatness. Greatness ilekku etti cheranaayittulla chila qualities nammal kandirunnu ee paathangalil alle. Kalam namukku velliya oru sandeshamaanu thannathu, be unique. Nammal mattullavare anugarikkarathu, nammal unique aayirikkanam ennoru velliya sandeshamaanu Kalam thannathu. Stephen Hawking inde jeevitham thanne velliya oru sandeshamaanu namukku thannathu alle. Bhayangara inspiring aayirunnu aa oru chapter, Stephen Hawking inde The Quest for a Theory of Everything enna chapter orkunnundallo alle. So Eve is a didactic poem. Eve oru didactic poem aanu. Endaanu ee didactic? Which is intended to teach. എന്തെങ്കിലും ഒരു ഗുണപാഠം തരുന്ന, നമ്മളെ ഒരു പാഠം പഠിപ്പിക്കുന്ന, മോറൽ വാല്യൂസ് പഠിപ്പിക്കുന്ന, ഉപദേശം തരുന്ന തരത്തിലുള്ള ഒരു പോയമാണ് ഈഫ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇനി ഡൈഡാക്റ്റിക്. അപ്പോൾ ഇനി നിങ്ങൾ ഈഫ് എന്ന് കേട്ടാൽ ഈ ഡൈഡാക്റ്റിക് എന്നുള്ള വാക്ക് ഓർത്ത് വെച്ചേക്കുക, അതിവിടെ രജിസ്റ്റർ ചെയ്ത് വെച്ചേക്കുക. ഈഫ് ഇസ് എ ഡൈഡാക്റ്റിക് പോയം വിച്ച് സജസ്റ്റ് ദി ഐഡിയ ഓഫ് കണ്ടീഷണൽ ഫുൾഫിൽമെൻറ്റ്. എന്താണ് കണ്ടീഷണൽ ഫുൾഫിൽമെൻറ്റ്? കണ്ടീഷൻസ്, അതായത് വ്യവസ്ഥ. നമ്മുടെ വീട്ടുകാർ ചിലപ്പോൾ പല വ്യവസ്ഥകളും നമ്മളോട് വെക്കാറുണ്ട് അല്ലേ. നന്നായിട്ട് പഠിച്ചാൽ അത് വാങ്ങിച്ചു തരാം, ഇത് വാങ്ങിച്ചു തരാം എന്നുള്ള വ്യവസ്ഥകൾ അല്ലേ. അപ്പം ഇവിടെയും പിന്നെ റഡ്യാർഡ് കിപ്ലിംഗ് എന്ന ഓഥർ കുറേ കണ്ടീഷൻസാണ് വെക്കുന്നത്. ഈ പോയം തുടങ്ങുന്നത് തന്നെ ഇഫോടുകൂടിയാണ്, ഈഫ് എന്ന കണ്ടീഷനോടുകൂടിയാണ്. അപ്പം ഇതിൽ ഉടനീളം കണ്ടീഷൻസാണ്. ഈ കണ്ടീഷൻസ് ഒക്കെ ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ ദ പോയറ്റ് ഡിസ്ക്രൈബ്സ് ദി ട്രേറ്റ്സ് ഓഫ് എ പെർഫെക്റ്റ് മാൻ. ഈ കണ്ടീഷൻസ് ഒക്കെ ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പെർഫെക്റ്റ് മാൻ ആയിത്തീരും എന്ന ഒരു സന്ദേശം ആണ് നമ്മുടെ ജോസഫ് റഡ്യാർഡ് കിപ്ലിംഗ് എന്ന കവി തരുന്നത്. ഓക്കെ, Joseph Rudyard Kipling. He was an English short story writer, poet and novelist. Rudyard Kipling എന്നൊരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടില്ലായിരിക്കാം. പക്ഷേ ജംഗിൾ ബുക്ക് എന്ന് കേട്ടിട്ടുണ്ടോ? ആ ജംഗിൾ ബുക്ക് എഴുതിയ ആളാണ് റഡ്യാർഡ് കിപ്ലിംഗ്. ഇൻ 1907 ഹി ഗോട്ട് ദി നൊബേൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ. ദ പോയം ഈഫ് ഈസ് അഡ്രസ്ഡ് ടു റഡ്യാർഡ് കിപ്ലിംഗ്സ് സൺ ജോൺ. ഒരു അച്ഛൻ മകന് കൊടുക്കുന്ന ഉപദേശമായിട്ടാണ് ഈ ഒരു പോയം എഴുതപ്പെട്ടിരിക്കുന്നത്. എങ്ങനെ ജീവിതത്തിൽ ഒരു പെർഫെക്റ്റ് മാൻ ആയിത്തീരാം എന്ന സന്ദേശമാണ് ഈഫ് എന്ന പോയത്തിലൂടെ റഡ്യാർഡ് കിപ്ലിംഗ് മകന് കൊടുക്കുന്നത്. എന്നാൽ ഏറെ ദുഃഖകരമായ വാർത്ത എന്തെന്നാൽ 1915 ബാറ്റിൽ ഓഫ് ലൂസ്, ആ യുദ്ധത്തിൽ വെച്ച് റഡ്യാർഡ് കിപ്ലിംഗിൻ്റെ മകൻ ജോൺ കിപ്ലിംഗിന് പരിക്കേൽക്കുകയും കാണാതാകുകയും ചെയ്തു. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി പോലും തിരിച്ചു കിട്ടിയില്ല എന്നാണ് പറയപ്പെടുന്നത്. സംതിങ് ഓഫ് മൈസെൽഫ് എന്ന ഓട്ടോബയോഗ്രഫി, റഡ്യാർഡ് കിപ്ലിംഗിൻ്റെ ആത്മകഥയിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഈഫ് എന്ന കവിത എഴുതാൻ ഇൻസ്പിറേഷനായത് ലിയാൻഡർ സ്റ്റാർ ജെയിംസൻ്റെ ക്യാരക്ടർ ആണ് എന്ന്. അപ്പോൾ ഈ പേര് ഓർത്ത് വെച്ചേക്കുക, ലിയാൻഡർ സ്റ്റാർ ജെയിംസൺ. അദ്ദേഹം ഒരു സ്കോട്ടിഷ് കൊളോണിയൽ പൊളിറ്റീഷ്യനായിരുന്നു. സൗത്ത് ആഫ്രിക്കയിലെ ബോയർ ഗവൺമെൻറ്റിനെ വീഴ്ത്താനായിട്ട്, അവരെ അട്ടിമറിക്കാനായിട്ട് ലിയാൻഡർ സ്റ്റാർ ജെയിംസൺ ഒരു പ്രൈവറ്റ് ആർമി രൂപീകരിക്കുകയും ജെയിംസൺസ് റെയ്ഡ് നടത്തുകയും ചെയ്തു. എന്നാൽ ജെയിംസൺസ് റെയ്ഡ് നടക്കാൻ പോകുന്നു എന്ന വിവരം ആരോ ചോർത്തിക്കൊടുക്കുകയും അങ്ങനെ ജെയിംസൺസ് റെയ്ഡ് ഫ്ലോപ്പായി പോകുകയും ചെയ്തു. ജെയിംസൻ്റെ കൂട്ടാളികൾ കുറേ പേർ കൊല്ലപ്പെടുകയും ജെയിംസൺ അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തു. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് തന്നെ ഈ റെയ്ഡ് അപമാനകരം ആയിപ്പോയി എന്ന് പറയപ്പെടുന്നു.
എന്നാൽ ഈ ജെയിംസൺസ് റെയ്ഡാണ് ബോയർ യുദ്ധത്തിന് കാരണമായത്. അതുകൊണ്ട് തന്നെ ജെയിംസൺ, ലിയാൻഡർ സ്റ്റാർ ജെയിംസനെ ബോയർ യുദ്ധത്തിന് കാരണക്കാരൻ എന്നുകൂടി പറയപ്പെടുന്നുണ്ട്. 15 മാസത്തോളം ജയിലിൽ കഴിയേണ്ടി വന്നു എങ്കിലും ജെയിംസൺ വളരെ ശക്തനായ ഒരു പൊളിറ്റീഷ്യനായിട്ട് തിരിച്ചു വന്നു. അദ്ദേഹത്തിൻ്റെ ഈ ധൈര്യവും സെൽഫ് കൺട്രോളും പേഷ്യൻസും ഒക്കെയാണ് കിപ്ലിങ്ങിന് ഇൻസ്പിറേഷനായത്. സോ ലെറ്റ്സ് ബിഗിൻ. ഇഫ് ശ്രദ്ധിച്ച് കേൾക്കണേ. If you can keep your head when all about you are losing theirs and blaming it on you. If you can keep your head means we should keep calm. നമ്മൾ ശാന്തരായിട്ടിരിക്കണം, സ്ട്രോങ് ആവണം, ക്ലിയർ ഹെഡഡ് ആയിരിക്കണം. നമുക്ക് ചുറ്റുമുള്ളവർ അവരുടെ ക്ഷമയും കൺട്രോളും ഒക്കെ നഷ്ടപ്പെട്ടിട്ട് നമ്മളെ കുറ്റപ്പെടുത്തുകയും പഴി പറയുകയും ചെയ്യുകയാണെങ്കിൽ നമ്മൾ കൂളായിട്ടിരിക്കുക. നമ്മളുടെ കൺട്രോൾ നഷ്ടപ്പെടാൻ പാടില്ല. അപ്പോൾ ഇവിടെ ഒരു റെഫറൻസ് ഉണ്ട്, ലിയാൻഡർ സ്റ്റാർ ജെയിംസൺ, അദ്ദേഹത്തിൻ്റെ ജെയിംസൺസ് റെയ്ഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചെറിയ റെഫറൻസ് ഇവിടെ വരുന്നുണ്ട്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇഫ് യു ക്യാൻ കീപ് യുവർ ഹെഡ് വെൻ ഓൾ അബൌട്ട് യു ആർ ലൂസിങ് ദേഴ്സ്. ഞാൻ പറഞ്ഞിരുന്നല്ലോ, ലിയാൻഡർ സ്റ്റാർ ജെയിംസൺ ആണ് ഈ ജെയിംസൺസ് റെയ്ഡ് നടത്തിയത്. ബോയർ വോറിന് മുന്നോടിയായ, അതിന് കാരണം ആയിട്ടുള്ള ജെയിംസൺസ് റെയ്ഡിന് നേതൃത്വം കൊടുത്തത് നമ്മുടെ ലിയാൻഡർ സ്റ്റാർ ജെയിംസൺ ാണ്. അപ്പം അത് പക്ഷേ ആ റെയ്ഡ് അറ്റ ഫ്ലോപ്പ് ആവുകയും ജെയിംസിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരുപാട് പേര് കൊല്ലപ്പെടുകയും ചെയ്തു. ഓക്കെ, അപ്പം ഇനിയൊന്ന് വായിച്ചു നോക്കിയേ. ഇഫ് യു ക്യാൻ കീപ് യുവർ ഹെഡ് വെൻ ഓൾ അബൌട്ട് യു ആർ ലൂസിങ് ദേഴ്സ് ആൻഡ് ബ്ലെയിമിങ് ഇറ്റ് ഓൺ യു. ഇതിനെല്ലാം ഉത്തരവാദി ജെയിംസൺ ആണ് എന്ന് എല്ലാവരും വിരൽ ചൂണ്ടി സംസാരിച്ചപ്പോഴും ബ്ലെയിം ചെയ്തപ്പോഴും, ബ്ലെയിം ചെയ്യാന്ന് പറഞ്ഞാൽ കുറ്റപ്പെടുത്തിയപ്പോഴും ജെയിംസൺ തോറ്റ് പിന്മാറിയില്ല. ഈ ജെയിംസൺസ് റെയ്ഡ് ഫ്ലോപ്പായി എങ്കിലും, ജെയിംസൺ അറസ്റ്റ് ചെയ്യപ്പെട്ടു എങ്കിലും അദ്ദേഹം തോറ്റ് പിന്മാറിയില്ല. അദ്ദേഹം ഹി കെയിം ബാക്ക് വിത്ത് എ ബാങ്. വളരെ ശക്തി ആർജിച്ച് തന്നെ തിരിച്ച് അദ്ദേഹം വരികയും ഹി ബിക്കെയിം സക്സസ്ഫുൾ ഇൻ ഹിസ് ലൈഫ്. ഓക്കെ, അപ്പം അത്തരത്തിൽ വലിയൊരു സന്ദേശമാണ് തരുന്നത്, ഇഫ് യു ക്യാൻ കീപ് യുവർ ഹെഡ്. അപ്പം ഇവിടെ ബാക്കിയുള്ളവരെല്ലാം പിന്നെ ഈ ഒരു വലിയ ദുരന്തത്തിന് ഉത്തരവാദി നീയാണ്, നിങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തിയപ്പോഴും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തല ഉയർത്തി തന്നെ പിടിച്ച് നിന്നു. ആരുടെയും മുന്നിൽ തോറ്റു കൊടുക്കുകയും തല കുനിക്കുകയും ചെയ്തില്ല. മനസ്സിലായോ? അങ്ങനെ ഒരു ട്രെയ്റ്റാണ് നമുക്കും വേണ്ടത്. ഇഫ് യു ക്യാൻ ട്രസ്റ്റ് യുവർ സെൽഫ് വെൻ ഓൾ മെൻ ഡൗട്ട് യു. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ, ട്രസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക, ആത്മവിശ്വാസമാണ് ഇവിടെ. ഒരു സെൽഫ് കോൺഫിഡൻസ് എല്ലാവർക്കും വേണം, വളരെ അത്യാവശ്യമാണ്. ഇഫ് യു ക്യാൻ ട്രസ്റ്റ് യുവർ സെൽഫ് വെൻ ഓൾ മെൻ ഡൗട്ട് യു. നമുക്ക് ചുറ്റിനുമുള്ളവർ നമ്മളുടെ കഴിവിനെ സംശയിച്ചേക്കാം. ഇവനെ കൊണ്ടത് പറ്റുമോ, അല്ലെ ഇവളെ കൊണ്ടത് പറ്റുമോ എന്നുള്ളത് നമ്മളെ ചുറ്റിനുമുള്ളവർ സംശയിച്ചേക്കാം. പക്ഷേ നമുക്കൊരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ നമുക്കത് നേടാൻ സാധിക്കും. മേക്ക് അലവൻസ് ഫോർ ദയർ ഡൗട്ടിങ് ടു, ബട്ട് മേക്ക് അലവൻസ് എന്ന് പറഞ്ഞാൽ ടു ആക്സെപ്റ്റ്. അവർ സംശയിക്കുന്നതിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക. ഓ ആർറാ, നീ എന്തിനാടാ എന്നെ സംശയിക്കുന്നതെന്ന് ചോദിച്ച് ചോദ്യം ചെയ്യാനല്ല. ഓക്കെ, നമ്മൾ ക്ഷമയോടുകൂടി അവർ പറയുന്നതിനെയും ഒന്ന് ആക്സെപ്റ്റ് ചെയ്യുക. കാരണം എന്താണ്, നമുക്ക് പറയാൻ പറ്റത്തില്ല ഇനി അവരിൽ സംശയിച്ചതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നമ്മളൊരു സെൽഫ് അനാലിസിസ് നടത്താനും ഉള്ള അവസരം നമ്മൾ എടുക്കുക. ഓക്കെ, ബട്ട് മേക്ക് അലവൻസ് ഫോർ ദയർ ഡൗട്ടിങ് ടു. മേക്ക് അലവൻസ് എന്ന് പറഞ്ഞാൽ ടു ആക്സെപ്റ്റ് ഈവൻ ഇഫ് ദ ഒപ്പീനിയൻ ഇസ് റോങ്. ഒരു പക്ഷേ ആ ഒപ്പീനിയൻ റോങ് ആയിരിക്കാം, പക്ഷേ നമ്മളതൊന്ന് ആക്സെപ്റ്റ് ചെയ്യുക. കാരണം ഈ പറഞ്ഞ എല്ലാവരോടും നമുക്ക് പോയി തർക്കിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ. ചിലരോടൊന്നും തർക്കിച്ചിട്ടും കാര്യമില്ല. അപ്പോൾ അങ്ങനെയുള്ളവരോട് എന്ത് ചെയ്യാം, മൗനം വിദ്വാനുഭൂഷണം. നമ്മൾ മിണ്ടാതെ അവർ പറയുന്ന അങ്ങ് കേൾക്കുക, ഇതിലെ കൂടെ കയറ്റി ഇതിലെ കൂടെ അങ്ങ് വിടുക. ഒന്ന് അനലൈസ് ചെയ്യണം കേട്ടോ, ഈ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ഒന്ന് അനലൈസ് ചെയ്യുക. ഒരു കാര്യവും ഇല്ലെങ്കിൽ ഇതിലെ കൂടെ അങ്ങ് വിട്ടേക്കുക. ഓക്കേ, If you can wait and not be tired by waiting. കാത്തിരിക്കാൻ തയ്യാറായിരിക്കണം നമ്മൾ. എന്തും ഇപ്പം തന്നെ കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വാശി പിടിക്കരുത്. We should be ready to wait. We should be
പേഷ്യൻറ്റ്, ബി പേഷ്യൻറ്റ് എന്നുള്ള സന്ദേശമാണ് ഇവിടെ മോന് കൊടുക്കുന്നത് അച്ഛൻ അല്ലേ. ബി പേഷ്യൻറ്റ്, വി ഷുഡ് ബി റെഡി ടു വെയിറ്റ് ആൻഡ് വി ഷുഡ് നോട്ട് ബി ടയേർഡ് ബൈ വെയ്റ്റിംഗ്. പലരും ഇങ്ങനെയാണ്, കുറച്ച് കാത്തിരുന്ന് കഴിയുമ്പോൾ നമ്മളതങ്ങ് വിട്ടുകളയും, ഇനിയും കാത്തിരിക്കാനൊന്നും വയ്യെന്ന് പറഞ്ഞ് നമ്മളങ്ങ് വിട്ടുകളയും. അപ്പം അങ്ങനെയാവരുത്, നമ്മൾ കാത്തിരിക്കാൻ തയ്യാറായിരിക്കണം എന്ത് കാര്യത്തിനും. ഈ സക്സസ് എന്ന് പറയുന്നത് ഓൾ ഓൺ എ സഡൻ നമുക്ക് കിട്ടണം നിർബന്ധമില്ല. ഒരുപാട് കഷ്ടപ്പെട്ടാലേ സക്സസ്സിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കത്തുള്ളൂ. സോ നമ്മൾ കാത്തിരിക്കാൻ, ആ ഒരു സക്സസ്സിലേക്ക് എത്തിച്ചേരാനായിട്ട് നമ്മൾ കാത്തിരിക്കാൻ തയ്യാറായിരിക്കണം. കാത്തിരിക്കുന്നത് ആര് കാത്തിരുന്നത് പോലെ കാത്തിരിക്കണം? കാഞ്ചനമാല മൊയ്തീന് വേണ്ടി കാത്തിരുന്നത് പോലെ കാത്തിരിക്കണം. ഓക്കെ. ഓർ ബീങ് ലൈഡ് അബൌട്ട്, ഡോണ്ട് ഡീൽ ഇൻ ലൈസ്. നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ കള്ളം പറഞ്ഞോട്ടെ, പല നുണപ്രചരണങ്ങളും നടത്തിക്കോട്ടെ, ബട്ട് ഡോണ്ട് ഡീൽ ഇൻ ലൈസ്. പക്ഷെ നമ്മൾ നുണ പറയാൻ പാടില്ല. നമ്മൾ റൈറ്റിയസ് ബിഹേവിയർ ആയിരിക്കണം കാണിക്കുന്നത്. നമ്മൾ ഒരിക്കലും നുണ പറയാൻ പാടില്ല, നുണപ്രചരണങ്ങളിൽ പങ്കാളികളാകാൻ പാടില്ല, പരദൂഷണം പറയരുത് എന്നാണ് പറഞ്ഞു വരുന്നത്. നമ്മളെക്കുറിച്ച് ആരൊക്കെ എന്തൊക്കെ പരദൂഷണങ്ങൾ വേണമെങ്കിൽ പറഞ്ഞോട്ടെ, പക്ഷെ നമ്മൾ ആരെക്കുറിച്ചും പരദൂഷണം പറയാൻ പാടില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങളെക്കുറിച്ച് പരദൂഷണം പറയണം എങ്കിൽ എങ്ങനെയുള്ളവരായിരിക്കും നിങ്ങളെക്കുറിച്ച് പരദൂഷണം പറയുന്നത്? ഒരിക്കലും നിങ്ങളുടെ അത്രയും എത്താൻ സാധിക്കാത്ത ആൾക്കാരായിരിക്കും നിങ്ങളുടെ പിന്നിൽ നിന്നും കുത്തുന്നത്, പരദൂഷണം പറയുന്നത്. അവർക്ക് എത്താൻ സാധിക്കാത്തതുകൊണ്ടല്ലേ പാവങ്ങൾ, പറഞ്ഞിട്ട് പോട്ടെ എന്ന് നിങ്ങളങ്ങ് വിചാരിച്ചേക്കുക. അല്ലാതെ നിങ്ങൾ അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിച്ചിരുന്നാൽ നിങ്ങളുടെ ജീവിതം പോക്കാണ്. അപ്പം അതുകൊണ്ട് ആവശ്യമില്ലാത്ത ഇത്തരം കാര്യങ്ങളിലൊന്നും നിങ്ങൾ ചെവി കൊടുക്കുകയേ വേണ്ട. ലീവ് ഇറ്റ്. ഓക്കെ. നമ്മൾ മറ്റുള്ളവരെക്കുറിച്ച് ഒരു പരദൂഷണം പറയാനും പാടില്ല. ഓക്കെ. കള്ളം പറയാൻ പാടില്ല. ഓ ബീങ് ഹേറ്റഡ്, ഡോണ്ട് ഗിവ് വേ ടു ഹേറ്റിംഗ്. മറ്റുള്ളവർ നമ്മളെ വെറുത്തോട്ടെ, ഡോണ്ട് ഗിവ് വേ ടു ഹേറ്റിംഗ്. പക്ഷെ നമ്മളായിട്ട് നമ്മളെ വെറുക്കാൻ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കരുത്. മറ്റുള്ളവർ നമ്മളെ വെറുത്തോട്ടെ, ചിലപ്പോൾ നമ്മളുടെ ഈ സക്സസ് ഒന്നും കണ്ടിട്ട് സഹിക്കാൻ പറ്റാത്തവരായിരിക്കും നമ്മളെ ചുമ്മാ ഇരുന്നങ്ങ് വെറുക്കുന്നത്. പക്ഷേ നമ്മളായിട്ടൊരു കാരണം വെറുക്കാൻ ഉണ്ടാക്കി കൊടുക്കരുത്. നമ്മൾ എത്ര നന്മ ചെയ്തിട്ടും നമ്മളെ വെറുക്കുന്ന ആൾക്കാരാണെങ്കിൽ പിന്നെ വെറുത്തോട്ടെ, ലീവ് ദം. പക്ഷെ നമ്മളായിട്ട് വെറുക്കാൻ കാരണം ഉണ്ടാക്കി കൊടുക്കരുത്. നമ്മളെല്ലാവരെയും അങ്ങ് സ്നേഹിക്കുക, പറ്റുന്ന പോലെ നമ്മളെല്ലാവരെയും സ്നേഹിക്കുക. നമ്മളെ ശത്രുക്കളെ പോലും സ്നേഹിക്കണം എന്നാണ് ജീസസ് ക്രൈസ്റ്റ് നമുക്ക് സന്ദേശം തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ അത്രയും വലിയൊരു സന്ദേശം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ എന്ത് വേണം? എല്ലാവരെയും സ്നേഹിക്കുക. നമ്മളെ വെറുക്കുന്നവർ വെറുത്തോട്ടെ, നെവർ മൈൻഡ്. അയ്യോ, അതോർത്ത് നമ്മൾ ടെൻഷൻ അടിച്ച് നടന്നിട്ട് കാര്യമില്ല. പക്ഷേ വെറുക്കുന്നവർ വെറുത്തോട്ടെ, നമ്മളായിട്ട് വെറുക്കാനൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക. ഓക്കെ. ആൻഡ് യെറ്റ് ഡോണ്ട് ലുക്ക് ടു ഗുഡ് നോട്ട് ടോക്ക് ടു വൈസ്. ലുക്കിലൊന്നുമല്ല കാര്യം, വർക്കിലാണ് കാര്യം. അതാണ്, ലുക്സിനൊന്നും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. ഈ ബാഹ്യമായ ലുക്സിനൊന്നും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. നോട്ട് ടോക്ക് ടു വൈസ്. ഒരുപാട് ബുദ്ധിജീവികളെ പോലെ സംസാരിക്കേണ്ട കാര്യവും ഇല്ല. അത് പുറമേയുള്ള ഷോയ്ക്കൊന്നും വലിയ കാര്യം ഇല്ല. മനസ്സിലായോ? അതാണ് അദ്ദേഹം തരുന്ന വലിയൊരു സന്ദേശം, മോന് കൊടുക്കുന്ന സന്ദേശമാണ്, ഒരച്ഛൻ മകന് നൽകുന്ന ഉപദേശമാണ്. അപ്പം നമ്മളും അതുപോലെ തന്നെ അത് ഉൾക്കൊള്ളുക. ഓക്കെ. ഇഫ് യു ക്യാൻ ഡ്രീം ആൻഡ് നോട്ട് മേക്ക് ഡ്രീംസ് യുവർ മാസ്റ്റർ. സ്വപ്നം കാണണം, കലാമം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അല്ലേ. സ്വപ്നം കാണണം, കണ്ണടച്ച് ഉറക്കത്തിൽ കാണുന്ന സ്വപ്നമല്ല, കണ്ണ് തുറന്ന് വെച്ച് കാണുന്ന സ്വപ്നത്തിനെയാണ് കലാം സ്വപ്നം കാണണം എന്ന് പറഞ്ഞേക്കുന്നത്. അതുതന്നെയാണ് അദ്ദേഹവും പറഞ്ഞത്, ഇഫ് യു ക്യാൻ ഡ്രീം ആൻഡ് നോട്ട് മേക്ക് ഡ്രീംസ് യുവർ മാസ്റ്റർ. ഈ സ്വപ്നങ്ങൾ നമ്മളെ ഭരിക്കാൻ പാടില്ല. ഇവിടെ എന്താണ് ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഒരു പേഴ്സണിഫിക്കേഷനാണ്, ഡ്രീംസ് നമ്മുടെ മാസ്റ്റർ ആവുന്നു, സ്വപ്നങ്ങൾ നമ്മളെ ഭരിക്കുന്നു അല്ലേ. അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല. ചിലരുണ്ട്, ചില സ്വപ്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് നേടാൻ വേണ്ടി ഏതറ്റം വരെയും പോകാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുന്ന, അങ്ങനെ അങ്ങ്, അതായത് പിന്നെ ഊണില്ല ഉറക്കമില്ല പിന്നെ അതേന്നും പറഞ്ഞ് അങ്ങ് ഇരിക്കുന്ന ആൾക്കാർ. ഒരിക്കലും അത്രത്തോളം ആ ഒരു എക്സ്ട്രീം എക്സ്റ്റെൻഡിലേക്ക് നിങ്ങൾ പോകാൻ പാടില്ല. സ്വപ്നമൊക്കെ കാണണം, പക്ഷേ ആ സ്വപ്നം നമ്മളെ ഭരിക്കാൻ പാടില്ല. നമ്മുടെ അധീനതയിലായിരിക്കണം നമ്മൾ കാണുന്ന സ്വപ്നങ്ങളും. ഓക്കെ. If you can think, ചിന്തിക്കണം,
എപ്പോഴും നല്ല ചിന്തകളായിരിക്കണം നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ടത്. പോസിറ്റീവ് തോട്ട്സ് ആയിരിക്കണം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവേണ്ടത്. നന്നായിട്ട് നമ്മൾ ചിന്തിക്കണം. ഏതൊരു കാര്യം കിട്ടിയാലും അതിൻ്റെ എല്ലാ വശങ്ങളും ചിന്തിച്ചിട്ട് മാത്രമേ നമ്മൾ പ്രവർത്തിക്കാവൂ എന്ന് പറയാറുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യണം. ആൻഡ് നോട്ട് മേക്ക് തോട്ട്സ് യുവർ എയിം. ചിന്തിച്ചിട്ട് ചിന്ത മാത്രം ആവരുത്. നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്ന ഈ ചിന്ത മാത്രമല്ല, ആ ചിന്തയെ നമ്മൾ പ്രാവർത്തികം ആക്കണം. ഓക്കെ. If you can meet with triumph and disaster and treat those two impostures just the same. ഈ പോയത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് വരികൾ ഏത് എന്ന് ചോദിച്ചാൽ ഈ രണ്ട് വരികളാണ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ലൈൻസ്. ഓക്കെ. സോ ഇങ്ങനെ ഓർക്കുക, നമ്മുടെ ജീവിതം ആകുന്ന യാത്രയിൽ കണ്ടുമുട്ടുന്ന രണ്ട് വ്യക്തികളായിട്ടാണ് ട്രയംഫിനെയും ഡിസാസ്റ്ററിനെയും ചിത്രീകരിച്ചിരിക്കുന്നത്. ട്രയംഫ് എന്ന് പറഞ്ഞാൽ വിജയം, ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ ദുരന്തം അല്ലെങ്കിൽ പരാജയം. ഓക്കെ. അപ്പം നമ്മുടെ വഴിയിൽ നമ്മൾ കണ്ടുമുട്ടുന്ന രണ്ട് വ്യക്തികളാണ് ഈ പറഞ്ഞ ട്രയംഫ് ആൻഡ് ഡിസാസ്റ്റർ. ഓക്കെ. ആൻഡ് ട്രീറ്റ് ദോസ് ടു ഇമ്പോസ്റ്റേഴ്സ് ജസ്റ്റ് ദ സെയിം. ഇവരെ രണ്ട് പേരെയും ഒരേപോലെ ട്രീറ്റ് ചെയ്യണം, ഒരേപോലെ പരിഗണിക്കണം എന്നാണ് നമുക്ക് റഡ്യാർഡ് കിപ്ലിംഗ് തരുന്ന സന്ദേശം. അതായത് വിജയം വന്നു കഴിഞ്ഞാൽ അമിതമായി ആഹ്ലാദിക്കാനും പാടില്ല, പരാജയം നേരിട്ട് കഴിഞ്ഞാൽ ഒരുപാട് ദുഃഖിക്കാനും പാടില്ല. രണ്ടിനെയും ഒരേപോലെ എടുക്കുക, മനസ്സിലായി? ഒരു ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോകുക രണ്ടിനെയും. കാരണം നമ്മൾ വിജയത്തിൽ അമിതമായിട്ട് ആഹ്ലാദിച്ചു കഴിഞ്ഞാൽ ഒരു പരാജയം വന്നു കഴിയുമ്പോൾ നമുക്ക് ഒരു പക്ഷേ താങ്ങാൻ പറ്റാതെ വരും, സഹിക്കാൻ പറ്റാതെ വരും. അതുകൊണ്ടാണ് അച്ഛൻ മകനോട് പറയുന്നത് ഈ പറഞ്ഞ വിജയത്തിനെയും പരാജയത്തിനെയും ഒരേപോലെ കാണുക. അപ്പോൾ ഇവിടെ ഒരു എന്താ പോയറ്റിക് ഡിവൈസ് യൂസ് ചെയ്തിട്ടുണ്ട്. ട്രയംഫ് ആൻഡ് ഡിസാസ്റ്റർ അവരെ പേഴ്സോണിഫൈ ചെയ്തിരിക്കുകയാണ്. പേഴ്സോണിഫൈഡ് ആസ് ടു ഇമ്പോസ്റ്റേഴ്സ്. ഇമ്പോസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? എ പേഴ്സൺ ഹൂ പ്രിറ്റൻസ് ടു ബി സമ്മൺ എൽസ്. മറ്റാരെങ്കിലുമായിട്ട് അഭിനയിക്കുന്ന, അതായത് ഒരു കപടനാട്യക്കാരാണ് ഈ പറഞ്ഞ ട്രയംഫ് ആൻഡ് ഡിസാസ്റ്റർ. നമ്മളെ പറ്റിക്കാനായിട്ട് വരുന്നവരാണ്. ഒരിക്കലും അവരുടെ മായയിൽ നമ്മൾ വീഴരുത്. വിജയിച്ചാൽ അമിതമായിട്ട് സന്തോഷിക്കരുത്, പരാജയപ്പെട്ടാൽ ജീവിതം അതോടെ തീർന്നു എന്നും പറഞ്ഞ് നിരാശയുടെ പടുക്കുഴിയിലേക്ക് നമ്മൾ വീഴുകയും ചെയ്യരുത് എന്നൊരു വലിയ സന്ദേശമാണ് നമുക്ക് റഡ്യാർഡ് കിപ്ലിംഗ് തരുന്നത്. സോ ആ ഈ രണ്ട് വരികൾ നിങ്ങൾ കാണാതെ പഠിച്ച് വെച്ചേക്കുക. If you can bear to hear the truth you have spoken, twisted by knaves to make a trap for fools. If you can bear to hear the truth, bear means sahikya. എന്താണ് സഹിക്കേണ്ടത്? To hear the truth you have spoken, നിങ്ങൾ പറഞ്ഞ സത്യങ്ങൾ. Twisted by the knaves, ട്വിസ്റ്റ് എന്ന് വെച്ചാൽ വളച്ചൊടിക്കുക. ഡിസോണസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ, നേവ്സ് മീൻസ് ഡിസോണസ്റ്റ് പീപ്പിൾ, ഡിസോണസ്റ്റ് ആയിട്ടുള്ള ഒരു പണിയില്ലാത്ത ആൾക്കാർ, ഒരു പക്ഷേ നമ്മൾ പറഞ്ഞ സത്യത്തെ വളച്ചൊടിച്ച് നമ്മൾ മനസ്സാവാച കർമ്മണ അറിയാത്ത കാര്യം ആക്കി ചിലപ്പോൾ അത് മറ്റുള്ളവരോട് പറഞ്ഞേക്കാം. അത് നമ്മളങ്ങ് സഹിക്കുക, ക്ഷമിക്കുക. അതാണ് അച്ഛൻ മകന് കൊടുക്കുന്ന ഉപദേശം. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഈ മീഡിയക്കാർ പൊതുവെ ഇങ്ങനെയാണ്. അതിന് ചെറിയൊരു ഉദാഹരണം, പൃഥ്വിരാജ്. ജസ്റ്റ് ഇതൊന്നും നടന്ന കാര്യമല്ല, ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ പറയുന്നേ ഉള്ളൂ. പൃഥ്വിരാജ് പറയാണ്, അഭിനയം എന്നാൽ മമ്മൂക്കയ്ക്ക് ഭ്രാന്താണ്. അഭിനയം എന്നാൽ മമ്മൂക്കയ്ക്ക് ഭ്രാന്താണ്. ഉടൻ തന്നെ ഫ്ലാഷ് ന്യൂസ് വരുന്നു, ആ അഭിനയം എന്നാൽ എന്നുള്ളത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് മമ്മൂക്കയ്ക്ക് ഭ്രാന്താണ് പൃഥ്വിരാജ്. മനസ്സിലായോ? അതാണ് ഞാൻ പറഞ്ഞ കാര്യം. അതായത് പൃഥ്വിരാജ് പറഞ്ഞ ഒരു സത്യം, അതിനെ ട്വിസ്റ്റ് ചെയ്തു. മമ്മൂക്കയ്ക്ക് ഭ്രാന്ത്, അഭിനയം എന്നാൽ മമ്മൂക്കയ്ക്ക് ഭ്രാന്താണ് എന്ന് പറഞ്ഞതിനെ ട്വിസ്റ്റ് ചെയ്തു, ഒരു ചെറിയ പോർഷൻ എടുത്തും കളഞ്ഞു. മമ്മൂക്കയ്ക്ക് ഭ്രാന്താണ് പൃഥ്വിരാജ്. മക്കളെ, നിങ്ങൾക്ക് കാര്യം മനസ്സിലാവാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ട്വിസ്റ്റഡ് ബൈ നേവ്സ് ടു മേക്ക് എ ട്രാപ്പ് ഫോർ ഫൂൾസ്. അപ്പം ഇത്തരത്തിൽ നുണകൾ വളച്ച് ഓടിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നുണപ്രചരണങ്ങൾ നടത്തി കഴിയുമ്പോഴത്തേക്ക്
വിഡ്ഢികളായിട്ടുള്ളവരാണെങ്കിൽ അതിൽ വീണുപോകും, അതിൽ ട്രാപ്ഡായി പോകും, അതിൽ കുടുങ്ങും. പക്ഷെ ബുദ്ധിയുള്ളവർ അതിലൊന്നും കുടുങ്ങത്തില്ല. ഇതൊന്നും നമുക്ക് പ്രശ്നമേ അല്ല എന്നുള്ള തരത്തിൽ നമ്മൾ മുന്നോട്ട് പോവുക. നമ്മൾ ക്ഷമിക്കുക. ഇതിനൊക്കെ പോയി അങ്ങ് പ്രതികരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിനേ സമയം കാണത്തുള്ളൂ. നമ്മൾ ഫൂൾസ് അല്ലാത്തതുകൊണ്ട് ഇത്തരത്തിലുള്ള ട്രാപ്സിൽ നമ്മൾ വീഴില്ല. ഓക്കെ, അപ്പോൾ ഇത്തരം ട്രാപ്പുകളിൽ വീഴരുത് എന്നുള്ള സന്ദേശം കൂടിയാണ് അച്ഛൻ മകന് നൽകുന്നത്. Oh, what's the things you gave your life to, broken and stoop and build them up with worn out tools. What's the things you gave life to? നിങ്ങൾ കഷ്ടപ്പെട്ട് പടുത്തുയർത്തിയ എന്തെങ്കിലും ഒരു സംരംഭം. ഒരു ഉദാഹരണം, ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം നമ്മൾ ചീട്ട് കൊട്ടാരമില്ലേ, ചീട്ടുകൾ ഇങ്ങനെ അടുക്കി 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 നമ്മൾ വളരെ കഷ്ടപ്പെട്ട് വലിയൊരു കൊട്ടാരം നിർമ്മിച്ചെന്ന് വെച്ചു. നമ്മളത് ചെയ്തുകൊണ്ട് ലോക്ക്ഡൗൺ ആണ്, നമ്മൾ നമ്മുടെ റൂമിലിരുന്ന് അത് ചെയ്തു. അല്ലെങ്കിൽ ചീട്ട് കൊണ്ടൊരു ട്രെയിൻ ഇങ്ങനെ പണ്ടൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇങ്ങനെ വലിയ കാര്യത്തിൽ പ്ലെയിങ് കാർഡ്സ് വെച്ച് നമ്മളൊരു കൊട്ടാരമോ അല്ലെങ്കിൽ ട്രെയിനോ ഒക്കെ ഉണ്ടാക്കുക. അതിൻ്റെ ഒരു അറ്റത്ത് ഇങ്ങനെ തട്ടിയിട്ട് കഴിഞ്ഞാൽ മുഴുവൻ ഇങ്ങനെ പോയി വീഴുന്നത് കാണാൻ നല്ല രസമാണ്. ഇപ്പോഴും ആൾക്കാരത് ചെയ്തിട്ട് വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യാറുണ്ട്. നല്ല ഭംഗിയാണ് അത് കാണാനായിട്ട്. അപ്പോൾ അത്തരം നമ്മൾ കഷ്ടപ്പെട്ട് കാരണം തൊട്ട് തൊടിയിച്ചാണിത് വെക്കുന്നത്. അപ്പോൾ കഷ്ടപ്പെട്ട് നമ്മൾ ഒരുപാട് സമയം മെനക്കെട്ടിരുന്നത് ഉണ്ടാക്കിയെടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ അനിയൻ ഇങ്ങോട്ട് കയറി വന്നിട്ട് ആ ഫാൻ കിട്ടുമെന്ന് അങ്ങ് വിചാരിക്കുക. അറിഞ്ഞുകൊണ്ടാണെങ്കിലും അറിയാതാണെങ്കിലും അവനാ ഫാൻ ഇടുന്നു, ഈ കൊട്ടാരം മുഴുവൻ തകർന്ന് വീഴുന്നു. നമ്മളെങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത്? അവനെ പിടിച്ച് കുനിച്ച് നിർത്തി ഇടിക്കും അല്ലേ? പക്ഷേ അങ്ങനൊന്നും ചെയ്യരുത് എന്നാണ് നമുക്ക് തരുന്ന സന്ദേശം. നമ്മൾ വാട്ട്സ് ദ തിങ്സ് യു ഗേവ് യുവർ ലൈഫ് ടു ബ്രോക്കൺ. നമ്മൾ കഷ്ടപ്പെട്ട് പെടുത്തുയർത്തിയ സംഭവം അത് പൊളിഞ്ഞു പൊക്കോട്ടെ. നമ്മളെന്ത് ചെയ്യണം? വി ഷുഡ് സ്റ്റൂപ്പ്, ഒന്നുകൂടെ കുനിയണം. എന്നിട്ട് ബിൽഡ് ദം അപ്പ് വിത്ത് വോൺ ഔട്ട് ടൂൾസ്. നമ്മുടെ കയ്യിൽ ബാക്കിയുള്ള ആ തേഞ്ഞുരഞ്ഞ ആയുധങ്ങൾ എടുത്ത് വീണ്ടും, നമ്മുടെ പണിയായുധങ്ങൾ എടുത്ത് വീണ്ടും നമ്മൾ ഒന്നേന്ന് തുടങ്ങാൻ തയ്യാറാവണം. അതായത് നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്തതിനെ നശിപ്പിച്ച് കളഞ്ഞാലും നമ്മൾ തിരിച്ചൊന്നും ചെയ്യരുത്. ആദ്യം തൊട്ട് ഒന്നേന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇഫ് യു കെൻ മേക്ക് വൺ ഹീപ്പ് ഓഫ് ഓൾ യുവർ വിന്നിങ്സ് ആൻഡ് റിസ്ക് ഇറ്റ് ഓൺ വൺ ടേൺ ഓഫ് പിച്ച് ആൻഡ് ടോസ് ആൻഡ് ലൂസ് സ്റ്റാർട്ട് അഗെയിൻ അറ്റ് യുവർ ബിഗിനിങ്സ്. ഏകദേശം മുമ്പ് പറഞ്ഞ അതേ സെൻറ്റൻസിൻ്റെ മീനിങ് ആണ് ഇവിടെയും വരുന്നത്. ഇത് ഇച്ചിരി കൂടെ കടുത്തുപോയി കേൾക്കുക. ഇഫ് യു കെൻ മേക്ക് വൺ ഹീപ്പ് ഓഫ് ഓൾ യുവർ വിന്നിങ്സ്, നിങ്ങളെ ജീവിതത്തിൽ നേടിയതെല്ലാം, നിങ്ങൾ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം വളരെ സക്സസ്ഫുള്ളായി എന്ന് വിചാരിക്കുക. ആകും, യെസ്. അപ്പം അങ്ങനെ ആയതിന് ശേഷം വലിയ കാറ്, വീട്, പിന്നെ ബാങ്ക് ബാലൻസ് ഒക്കെ ആയിട്ടുണ്ട് നിങ്ങൾക്ക്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? യു കെൻ മേക്ക് വൺ ഹീപ്പ് ഓഫ് ഓൾ യുവർ വിന്നിങ്സ്, നിങ്ങൾ ജീവിതത്തിൽ നേടിയെടുത്തതിനെയെല്ലാം ഒന്ന് കൂട്ടിവെക്കുക, ഒരു വലിയൊരു ഹീപ്പാക്കുക. അതിനുശേഷം റിസ്ക് ഇറ്റ് ഓൺ വൺ പിച്ച്, വൺ ടേൺ ഓഫ് പിച്ച് ആൻഡ് ടോസ്. നിങ്ങളുടെ ഒരു സുഹൃത്തിനെ വിളിച്ചിട്ട് പറയാം, ഞാനൊരു ടോസ് ഇടാൻ പോവുകയാണ്. എന്നിട്ട് ഹെഡ് വീണാൽ ഇത് മുഴുവൻ എനിക്ക്, ടെയിലാണ് വീഴുന്നെങ്കിൽ ഇത് മുഴുവൻ നീ എടുത്തു. അങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ തയ്യാറാകണം എന്നാണ് അച്ഛൻ മകന് കൊടുക്കുന്ന സന്ദേശം. അതായത് ജീവിതത്തിൽ നേടിയെടുത്ത എല്ലാ വിജയങ്ങളും കൂടെ കൂട്ടി വെച്ചിട്ട് നമ്മൾ ഒരു റിസ്ക് എടുക്കണം, ഒരു ടോസ് ഇടണം. ടോസ് ഇട്ടിട്ട് ഹെഡാണ് വീഴുന്നെങ്കിൽ എനിക്കാണിത്, ടെയിലാണ് വീഴുന്നെങ്കിൽ ഇത് മുഴുവൻ നീ കൊണ്ടുപോകൂ എന്ന് പറയാനുള്ള ധൈര്യം നമ്മൾ കാണിക്കണം എന്നാണ് റഡ്യാർഡ് കിപ്ലിംഗ് പറയുന്നത്. ആൻഡ് ലൂസ്, എന്നിട്ടോ ടെയിൽ വീഴണം, അവൻ മുഴുവൻ കൊണ്ടുപോകണം. മനസ്സിലായോ? നമ്മുടെ എല്ലാം നഷ്ടപ്പെടണം. ആൻഡ് സ്റ്റാർട്ട് അഗെയിൻ അറ്റ് യുവർ ബിഗിനിങ്സ്, നമ്മൾ വീണ്ടും ഒന്നേന്ന് പറഞ്ഞ് തുടങ്ങണം. മനസ്സിലായോ? അതായത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ജീവിതത്തിൽ എന്തെങ്കിലും വലിയൊരു തോൽവി വന്നു കഴിഞ്ഞാൽ അതിനെ നേരിടാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ മകന് ഈ ഒരു വലിയ സന്ദേശം കൊടുക്കുന്നത്. സി, ലൈഫ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ബെഡ് ഓഫ് റോസസ് ആയിരിക്കില്ല, എപ്പോഴും സന്തോഷം മാത്രമായിരിക്കുകയല്ല, ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും ദുരന്തങ്ങളും ഒക്കെ നേരിടേണ്ടി വരും നമ്മുടെ ജീവിതത്തിൽ. അപ്പം അച്ഛൻ ഇങ്ങനൊരു ഉപദേശം, അതായത് ജീവിതത്തിൽ നേടിയതെല്ലാം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ത്യാഗം ചെയ്തതിന് ശേഷം, ടോസ് ഇട്ട്, ത്യാഗം പോലും അല്ല, ടോസ് ഇട്ടിട്ട് നമ്മൾ തോക്കണം, എന്നിട്ട് അത് മുഴുവൻ മറ്റവൻ കൊണ്ടുപോകണം. എന്നാലും നമ്മൾ വിഷമിക്കരുത്,
എന്നിട്ടോ സ്റ്റാർട്ട് അഗെയിൻ അറ്റ് യുവർ ബിഗിനിങ്സ്. നമ്മൾ തുടക്കം മുതൽ ഒന്നുകൂടി ആരംഭിക്കണം. ആൻഡ് നെവർ ബ്രീത്ത് എ വേർഡ് അബൌട്ട് യുവർ ലോസ്. നമ്മുടെ നഷ്ടത്തെക്കുറിച്ച് ആരോടും പരാതി പറയാൻ പാടില്ല, അതിനെക്കുറിച്ച് മിണ്ടാനേ പാടില്ല. ഷോ എൻ്റെ എല്ലാം പോയി, ഞാൻ എന്ത് കഷ്ടപ്പെട്ട് നേടിയതാണ്, മുഴുവൻ അവന് കൊണ്ടുപോയി, അവൻ കൊണ്ടുപോയി എന്നൊന്നും നമ്മൾ വിലപിക്കാൻ പാടില്ല. എല്ലാം മിണ്ടാതെ സഹിക്കുക എന്നാണ് അച്ഛൻ മകന് കൊടുക്കുന്ന ഉപദേശം. എന്തുകൊണ്ടായിരിക്കാം? കാരണം വൻദുരന്തങ്ങൾ ജീവിതത്തിൽ വന്നാലും മകൻ അതെല്ലാം സഹിക്കാനുള്ള ഒരു സഹനശക്തി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ മകന് ഇത്തരത്തിൽ ഉള്ള ഉപദേശങ്ങൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ വരികളെല്ലാം, അതായത് നമ്മൾ കഷ്ടപ്പെട്ട് കെട്ടിപ്പടുത്തുയർത്തിയതിനെ മറ്റുള്ളവർ നശിപ്പിച്ചാലും നമ്മൾ ഒന്നും മിണ്ടാതെ വീണ്ടും ആദ്യം മുതൽ ആരംഭിക്കുക, അല്ലെങ്കിൽ പിന്നെ തന്നേക്കുന്ന എന്താ സന്ദേശം? നമ്മൾ തന്നെ നമ്മളുടെ വിജയങ്ങളെല്ലാം കൂട്ടിവെച്ചിട്ട് ടോസ് ഇട്ടിട്ട് തോൽക്കണം, അതെല്ലാം മറ്റൊരാൾക്ക് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ ആദ്യം മുതൽ ആരംഭിക്കണം. ഈ ഇതൊക്കെ തന്നിരിക്കുന്നത് എന്തിനാണ്? നെവർ ഗിവ് അപ്പ് എന്നൊരു മെസ്സേജാണ് അദ്ദേഹം ഇതിൽ കൂടെ തരുന്നത്. മനസ്സിലായി? നമ്മുടെ എല്ലാം നഷ്ടപ്പെട്ടാലും യു ഷുഡ് നെവർ ഗിവ് അപ്പ് എന്നാണ് അദ്ദേഹം ഒരു, അതായത് നെവർ ഗിവ് അപ്പ് എന്ന് പറയുന്ന ഈ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മുടെ ലിയാൻഡർ സ്റ്റാർ ജെയിംസിൻ്റെ ആറ്റിറ്റ്യൂഡാണ്. കാരണം അത്രയും വലിയൊരു തോൽവി ഉണ്ടായിട്ടും ബ്രിട്ടീഷ് ഗവൺമെൻറ് മുഴുവൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയിട്ടും ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് നാണക്കേടുണ്ടാക്കി എന്ന് പറഞ്ഞിട്ടും അദ്ദേഹം ജയിലിലായിട്ടും തോറ്റ് പിന്മാറിയില്ല ലിയാൻഡർ സ്റ്റാർ ജെയിംസൺ. അതുപോലെയാകണം എൻ്റെ മകൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം ലിയാൻഡർ സ്റ്റാർ ജെയിംസണിനെ പോലെ ആകണം എന്ന് പറയുന്നില്ല, പകരം ലിയാൻഡർ സ്റ്റാർ ജെയിംസൻ്റെ ക്വാളിറ്റീസ് എല്ലാം ഇങ്ങോട്ട് തന്നിട്ട് അതുപോലെയാവണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, ഇഫ് യു കെൻ ഫോഴ്സ് യുവർ ഹാർട്ട് ആൻഡ് നെർവ് ആൻഡ് സെൻ യു to serve your turn long after they are gone. If you can force your heart, നമ്മുടെ ഹൃദയം, നമ്മുടെ നെർവ്, നാഡി ഞരമ്പുകളും, സിന്യു, ഒക്കെ സിന്യു എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ഹിയർ സംതിങ് ദറ്റ് ഗിവ്സ് എസ് സ്ട്രെങ്ത് ഓർ സപ്പോർട്ട്. നമ്മുടെ ബോണിനെയും മസിലിനെയും കൂടെ കൂട്ടി യോജിപ്പിക്കുന്ന ആ ഒരു ഫൈബ്രസ് ടിഷ്യു ആണ് സെന്യു എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം സെന്യു കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഫിസിക്കൽ സ്ട്രെങ്ത് ആണ്. ഹാർട്ട് ആൻഡ് നെർവ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇമോഷണൽ സ്ട്രെങ്ത് ആണ്. അപ്പം നമ്മൾ ഇമോഷണലി ആൻഡ് ഫിസിക്കലി എപ്പോഴും സ്ട്രോങ് ആയിട്ടിരിക്കണം എന്നൊരു സന്ദേശം. സോ ഇഫ് യു കെൻ ഫോഴ്സ് യുവർ ഹാർട്ട് ആൻഡ് നെർവ് ആൻഡ് സെന്യു ഇമോഷണലി ആൻഡ് ഫിസിക്കലി, നമ്മളെപ്പോഴും സ്ട്രോങ് ആയിട്ടിരിക്കണം ടു സെർവ് യുവർ ലോങ് ടേൺ ആഫ്റ്റർ ദേ ആർ ഗോൺ. നമ്മുടെ എല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷവും നമ്മൾ ഇമോഷണലി ആൻഡ് ഫിസിക്കലി സ്ട്രോങ് ആയിട്ടിരിക്കണം എന്നൊരു സന്ദേശമാണ് അദ്ദേഹം തരുന്നത്. ആൻഡ് സോ ഹോൾഡ് ഓൺ വെൻ ദർ ഇസ് നത്തിങ് ഇൻ യു. നമുക്ക് ബാക്കി അവശേഷിക്കുന്നതായിട്ട് ഒന്നുമേ ഇല്ലായിരിക്കാം, പക്ഷേ എന്നിരുന്നാലും ഹോൾഡ് ഓൺ, വി ഷുഡ് ഹോൾഡ് ഓൺ, പിടിച്ചു നിൽക്കണം. ഇമോഷണലി ആൻഡ് ഫിസിക്കലി നമ്മൾ തളർന്നു പോകരുത്, നമ്മൾ പിടിച്ച് നിൽക്കണം. ഓക്കെ, നമ്മൾ ഫിസിക്കലി എത്ര സ്ട്രോങ് ആയിട്ടിരുന്നാലും ഇമോഷണലി വീക്കായി പോയാൽ നമ്മൾ തളർന്നു പോകും അല്ലേ. അപ്പം ഇവിടെ നമ്മൾ പിന്നെ ഫിസിക്കൽ സ്ട്രെങ്ത്തിനേക്കാളും കൂടുതൽ നമുക്ക് വേണ്ടത് ഇമോഷണൽ സ്ട്രെങ്ത് ആണ് വേണ്ടത്. അപ്പം നമ്മൾ പിടിച്ചു നിൽക്കണം. എക്സെപ്റ്റ് ദ വിൽ വിച്ച് സേസ് ടു ദെം ഹോൾഡ് ഓൺ. വിൽ, വിൽ വിത്ത് ക്യാപിറ്റൽ ഡബ്ല്യു. എന്തുകൊണ്ടാണ് വില്ലിന് ക്യാപിറ്റൽ ഡബ്ല്യു കൊടുത്തിരിക്കുന്നത്? ആ വിൽ, വിൽ പവറാണ്, നമ്മുടെ ഇച്ഛാശക്തി. അത് മാത്രമേ നമുക്ക് ബാക്കി കാണത്തുള്ളൂ. അതായിരിക്കണം നമ്മുടെ ഡ്രൈവിംഗ് ഫോഴ്സ്. ആ വിൽ നമ്മളോട് പറയും ഹോൾഡ് ഓൺ, പിടിച്ചു നിൽക്കൂ. ആ വിൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്തിനേയും നേരിടാം. ഏത് പ്രതിസന്ധി ഘട്ടം വന്നാലും നമ്മൾ ധൈര്യപൂർവ്വം മുന്നോട്ട് പോകാൻ സാധിക്കും എന്നാണ് റഡ്യാർഡ് കിപ്ലിംഗ് നമുക്ക് തരുന്ന സന്ദേശം. ഇഫ് യു കെൻ ടോക്ക് വിത്ത് ക്രൗഡ്സ് ആൻഡ് കീപ് യുവർ വെർച്യു. ടോക്ക് വിത്ത് ക്രൗഡ് എന്നുദ്ദേശിക്കുന്നത് എന്താണ്? എല്ലാവരോടും സംസാരിക്കുക. ഒരു ക്രൗഡ് എന്ന് പറയുമ്പം അതിനകത്ത് എല്ലാ തരത്തിലുള്ള ആൾക്കാരും കാണും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ക്ലാസ്, നമ്മുടെ ക്ലാസ്സിൽ തന്നെ എല്ലാ തരത്തിലുള്ള ആൾ, ഇപ്പം നമ്മൾ നമ്മുടെ ക്ലാസ്സിലെ കുട്ടികളെ കണ്ടിട്ടില്ല, എന്തിരുന്നാലും നമുക്കറിയാം പല തരത്തിലുള്ള, പല സാഹചര്യങ്ങളിൽ നിന്നും വരുന്ന ആൾക്കാർ കാണും, പല ടൈപ്പ് ഓഫ് വർത്തമാനം പറയുന്ന ആൾക്കാർ കാണും. അപ്പം ഇത്തരത്തിലുള്ള എല്ലാ ആൾക്കാരോടും നമ്മൾ സംസാരിച്ചിട്ട് വി ഷുഡ് കീപ് ആ വെർച്യു. നമ്മുടെ ഫ്രണ്ട്സ് തന്നെ ആ ഗ്യാങ് എടുക്കുകയാണെങ്കിൽ തന്നെ പല ടൈപ്പ് ഓഫ് ആൾക്കാർ കാണും, പക്ഷെ ഇവരോടൊക്കെ സംസാരിച്ച് കഴിഞ്ഞാലും വി ഷുഡ് ബി ഏബിൾ ടു കീപ് ആർ വെർച്യു. നമ്മുടെ നന്മ നമ്മൾ നിലനിർത്തണം. അല്ലാതെ ഒരുത്തനോട് സംസാരിച്ച് അവൻ ഇച്ചിരി റോങ് ആയിട്ട് സംസാരിച്ച് നമ്മളും ആഹാ കൊള്ളാലോ എന്നാൽ പിന്നെ ആ രീതിക്ക് നമ്മളും ആകാം എന്നൊരിക്കലും കരുതരുത്.
ഇറക്കി നമ്മൾ വി ഷുഡ് കീപ് ആ വെർച്യൂ നമ്മളുടെ നന്മ നഷ്ടപ്പെടുത്താതെ നമ്മൾ കാത്തു സൂക്ഷിക്കുക ഓക്കെ ഇഫ് ഓൾ മെൻ കൗണ്ട് വിത്ത് യു ബട്ട് നൺ ടു മച്ച് ഓൾ മെൻ കൗണ്ട് വിത്ത് യു എന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരിലും ഒരാളായിരിക്കണം എല്ലാവരുടെയും കൂടെ കൂടുന്ന ടൈപ്പായിരിക്കണം നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ക്ലാസ് റൂം സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കി പ്ലസ് വണ്ണിലെ ആലോചിക്കാൻ നിങ്ങൾക്ക് അവസരം കിട്ടിയിട്ടില്ല പത്താം ക്ലാസ്സിലെ ക്ലാസ് റൂം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി പല ഗ്രൂപ്പുകളായിരുന്നു അല്ലേ പല പല ഗ്രൂപ്പുകളുണ്ടായിരുന്നു നിങ്ങൾ ഏതെങ്കിലും ഗ്രൂപ്പിൻ്റെ ഭാഗമായിരുന്നോ അങ്ങനെ ഒരിക്കലും ആകരുത് എന്നാണ് പറഞ്ഞത് നമ്മൾ എല്ലാവരുമായിട്ട് ഒരേപോലെ ഇടപെടണം ഓൾ മെൻ ഷുഡ് കൗണ്ട് വിത്ത് അസ് ബട്ട് നൺ ടു മച്ച് പക്ഷേ ആരുമായിട്ടും അങ്ങ് ഓവറായിട്ട് അറ്റാച്ച്മെൻറ്റ് പാടില്ല മനസ്സിലായോ ഓവറായിട്ട് അറ്റാച്ച്മെൻ്റ് ആയി കഴിയുമ്പോഴല്ലേ ഈ വിഷമമൊക്കെ വരുന്നത് ഒരു സേഫ് ഡിസ്റ്റൻസ് ഏതൊരു റിലേഷൻഷിപ്പിലും കീപ്പ് ചെയ്യണം എന്നൊരു സന്ദേശമാണ് അദ്ദേഹം തരുന്നത് ഒരു സേഫ് റിലേഷൻഷിപ്പ് ഒരു ഇപ്പം പറയുന്ന സോഷ്യൽ ഡിസ്റ്റൻസിങ് കീപ്പ് ചെയ്യുക ഒരു സേഫ് ഡിസ്റ്റൻസ് ഏതൊരു റിലേഷൻഷിപ്പിലും കീപ്പ് ചെയ്യുക If you can fill the unforgiving minute with 60 seconds worth of distance run. Time. Unforgiving minute എന്നുള്ളത് ഒരു മെറ്റാഫറിക്കൽ എക്സ്പ്രഷൻ ആണ് നമുക്ക് സമയം ആർക്കും വേണ്ടി കാത്തു കെട്ടി നിൽക്കാറില്ല അല്ലേ സമയം ആർക്കും വേണ്ടിയിട്ട് കാത്തു നിൽക്കാറില്ല അതെത്ര വലിയ പണക്കാരനാവട്ടെ പാവപ്പെട്ടവനാവട്ടെ അല്ലേ രാജാവാകട്ടെ കർഷകനാവട്ടെ ആർക്കും വേണ്ടിയിട്ട് സമയം കാത്തു നിൽക്കാറില്ല ടൈം ആൻഡ് ടൈഡ് വെയ്റ്റ് ഫോർ നൺ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ സമയം ആർക്കും വേണ്ടിയിട്ട് കാത്തു നിൽക്കാറില്ല സോ If you can fill the unforgiving minute with 60 seconds worth of distance run, നമ്മളെ ഓരോ നിമിഷവും ആ ഒരു മിനിറ്റ് എന്ന് പറയുന്നതിലെ ഓരോ സെക്കൻഡും നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം എന്നാണ് പറയുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നമുക്ക് ഈ സമയത്തിൻ്റെ വില എന്ന് പറയുന്നത് ഇപ്പം ഇഷ്ടം പോലല്ലേ നമുക്ക് സമയം നമ്മൾ എന്തോരം സമയമാണ് വേസ്റ്റ് ചെയ്യുന്നത് അല്ലേ സമയം വേസ്റ്റ് ചെയ്യരുത് എന്നൊരു സന്ദേശമാണ് അച്ഛൻ മോന് കൊടുക്കുന്നത് നമ്മൾ പരീക്ഷ എഴുതുമ്പോഴേ ഒന്ന് ആലോചിച്ച് നോക്കിയേ പരീക്ഷയുടെ ആ അവസാനം ബെല്ലടിക്കുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പാണ് നമുക്ക് എവിടെ നിന്നില്ലാത്ത ആശയങ്ങളൊക്കെ ഇങ്ങനെ വരുന്നതും നമുക്ക് എഴുത്തിന് സ്പീഡ് കൂടുന്നതും എഴുതാൻ ഇഷ്ടംപോലെ കാര്യങ്ങൾ കിട്ടുന്നതും അല്ലേ അപ്പം ആ ഒരു ലാസ്റ്റ് മോമെൻറ്റ് അപ്പോഴാണ് നമ്മൾ സമയത്തിൻ്റെ വില മനസ്സിലാക്കുന്നത് അല്ല അതിന് മുന്നേ ഉള്ള ആ 2 മണിക്കൂർ നമ്മൾ വെറുതെ ഇരിക്കുകയായിരിക്കും അവൻ എന്തെടുക്കുന്നു ഇവൻ എന്തെടുക്കുന്നു ഷോ ഇവനൊക്കെ എന്തോ എഴുതുന്നത് എന്നൊക്കെ ആലോചിച്ച് നമ്മൾ വെറുതെ ഇരിക്കുകയായിരിക്കും പക്ഷേ ആ ലാസ്റ്റ് മോമെൻറ്റിലാണ് നമുക്ക് എഴുത്ത് ഇങ്ങ് വരുന്നത് അപ്പോഴാണ് നമ്മൾ സമയത്തിൻ്റെ വില ശരിക്കും മനസ്സിലാക്കുന്നത് സമയത്തിൻ്റെ വില അറിയണമെങ്കിൽ നമ്മൾ പി ടി ഉഷയോട് ചോദിക്കണം എന്ന് പറയാറുണ്ട് എന്തുകൊണ്ടാണ് പി ടി ഉഷയോട് ചോദിക്കണം എന്ന് പറയുന്നത് പി ടി ഉഷ അറിയാലോ പി ടി ഉഷ ആരാണെന്ന് ഇന്ത്യയുടെ അഭിമാന താരമായ മലയാളിയായ പി ടി ഉഷ ദ ഗോൾഡൻ ഗേൾ ഒരു ഒളിമ്പിക് ഈവൻറ്റിൻ്റെ ഫൈനലിൽ എത്തിയ ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ അത്ലീറ്റ് എന്നാൽ ഒളിമ്പിക് മെഡൽ എന്ന സ്വപ്നം പി ടി ഉഷയ്ക്ക് നഷ്ടമായത് 1/100th of a second വ്യത്യാസത്തിലാണ് അതായത് 0.01 second വ്യത്യാസം 1 second 100-ൽ 1 അംശത്തിൻ്റെ വ്യത്യാസം സെക്കൻഡിനല്ല 1/100th of a second പോലും വിലയുണ്ട് എന്ന് പി ടി ഉഷ നമ്മളെ പഠിപ്പിച്ചു അന്നും ഇന്നും എന്നും പി ടി ഉഷ നമുക്ക് അഭിമാന താരം തന്നെ എന്താല്ലേ എന്തൊരു വിഷമമായി കാണും അല്ലേ അപ്പം നമ്മളും മനസ്സിലാക്കുക സമയത്തിൻ്റെ വില സമയം എന്ന് പറയുന്നത് സെക്കൻഡുകൾ ഓരോ സെക്കൻഡുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് നമ്മളും മനസ്സിലാക്കണം എന്നൊരു വലിയ സന്ദേശമാണ് അദ്ദേഹം തരുന്നത് ഇത്രയൊക്കെ മനസ്സിലാക്കുകയാണെങ്കിൽ യോസ് ഇസ് ദി എർത്ത് ആൻഡ് എവ്രിതിങ് ദാറ്റ്സ് ഇൻ ഇറ്റ് ഇത്രയൊക്കെ മനസ്സിലാക്കുകയാണെങ്കിൽ ഈ ഭൂമി മുഴുവൻ നിനക്ക് സ്വന്തം ആൻഡ് എവ്രിതിങ് ദാറ്റ്സ് ഇൻ ഇറ്റ് ആൻഡ് വിച്ച് ഇസ് മോർ യു ബി എ മാൻ മൈ സൺ ഞാനീ പറഞ്ഞ കണ്ടീഷൻസൊക്കെ ഫുൾഫിൽ ചെയ്യുകയാണെങ്കിൽ ഇഫ് 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 എന്ന് പറഞ്ഞാണ് പറയുന്ന ഓരോ സെൻറ്റൻസും തുടങ്ങുന്നത് ഇഫ് യു ക്യാൻ കീപ് യുവർ ഹെഡ് ഇഫ് യു ക്യാൻ ട്രസ്റ്റ് യുവർ സെൽഫ് ഇഫ് യു ക്യാൻ വെയ്റ്റ് ഇഫ് യു ക്യാൻ ഡ്രീം ഇഫ് യു ക്യാൻ തിങ്ക് ഇഫ് യു ക്യാൻ മീറ്റ് ഇഫ് യു ക്യാൻ ബെയർ അങ്ങനെ 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 ഇഫിൻ്റെ ഒരു ഘോഷയാത്ര തന്നെയുണ്ട് അപ്പോൾ ഈ കണ്ടീഷൻസ് എല്ലാം നമ്മൾ ഫുൾഫില്ല് ചെയ്യുകയാണെങ്കിൽ ആണെങ്കിൽ യു ബി എ മാൻ യു വിൽ ബി എ പെർഫെക്റ്റ് മാൻ മാൻ വിത്ത് ക്യാപിറ്റൽ എം എന്താണ് ഉദ്ദേശിക്കുന്നത് യു ബി എ പെർഫെക്റ്റ് മാൻ
നീ ഒരു ഉത്തമനായ മനുഷ്യൻ ആയിത്തീരും എന്ന സന്ദേശമാണ് അച്ഛൻ മകന് നൽകുന്നത്. ഓക്കെ, ഈ പോയം നമുക്ക് ചില ഗുണപാഠങ്ങളും എങ്ങനെ പെരുമാറണം എന്നൊക്കെ പഠിപ്പിക്കുന്നു. ഇത് ഒരു ഉപദേശമാണ്. ഞാൻ പറഞ്ഞല്ലോ, അച്ഛൻ മകന് കൊടുക്കുന്ന ഉപദേശം. എന്തിനാണ്? എങ്ങനെ വളർന്ന് ഒരു പെർഫെക്റ്റ് മാൻ ആകാം എന്ന്. വിജയവും പരാജയവും ശാശ്വതമല്ല, അതിങ്ങനെ വന്നും പോയി നിൽക്കും. അതുകൊണ്ട് വിജയത്തിൽ അമിതമായി സന്തോഷിക്കുകയും പരാജയത്തിൽ അമിതമായി ദുഃഖിക്കുകയും ചെയ്യരുത്. ആത്മനിയന്ത്രണത്തിലൂടെയും ആത്മവിശ്വാസത്തിലൂടെയും ക്ഷമയിലൂടെയും മൂല്യാധിഷ്ഠിതമായ ജീവിതത്തിലൂടെയും സന്തോഷം കണ്ടെത്താം എന്ന സന്ദേശവും അദ്ദേഹം തരുന്നു. നെവർ ഗിവ് അപ്പ്, ഒരിക്കലും തോറ്റു പിന്മാറരുത്. ബി ഹംബിൾ ആൻഡ് കൈൻഡ്, എളിമയുള്ളവരാകുക, കരുണയുള്ളവരാകുക. ഇതൊക്കെ അച്ഛൻ മകന് കൊടുത്ത ഉപദേശമാണെങ്കിലും ഈഫ് എന്ന കവിത കാലാതീതമാണ്. എപ്പോഴും എവിടെയും അതിന് പ്രസക്തിയുണ്ട്. റഡ്യാർഡ് കിപ്ലിംഗിൻ്റെ ഈ സന്ദേശം നമുക്ക് ഓരോരുത്തർക്കും ഉൾക്കൊള്ളാം. മക്കളെ, ഈ പാഠവുമായിട്ട് ബന്ധപ്പെട്ട് ഈഫ് ക്ലോസ് എന്ന ഗ്രാമർ പോർഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അപ്പോൾ ഈഫ് ക്ലോസ് എങ്ങനെയാണ് ചെയ്യേണ്ടത്? വളരെ എളുപ്പമാണ്, വളരെ സിംപ്ലിഫൈ ചെയ്ത് ഞാനത് പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യാം. ഓക്കെ, സോ ദാറ്റ് വാസ് ഈഫ്. ഈഫ് എന്ന പോയം നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. ഓക്കെ, ഇനിയും ഇതിൻ്റെ ഒരു ക്രിട്ടിക്കൽ അപ്രീസിയേഷനും അത്യാവശ്യം നോട്ട്സും ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ്. ഓക്കെ, സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.